വുഡ് ഷുഡ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്സ് ആണ്. ഇത് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ, നമുക്കൊന്ന് നോക്കിയാലോ. കുഡിനെ മൂന്ന് കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. ആ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാനിന്റെ പാസ്റ്റ് ഫോം ആണ് കുഡ്. നമുക്കറിയാം ക്യാൻ കഴിയും, കുഡ് കഴിഞ്ഞു. ഇവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പാസ്റ്റ് എബിലിറ്റിയാണ്. പാസ്റ്റ് എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞുപോയി, നമുക്കൊരു എബിലിറ്റി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, എന്നാൽ ഇപ്പൊ ഇല്ല. പണ്ട് നമുക്ക് പാടാൻ സാധിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്കത് സാധ്യമല്ല. അങ്ങനെ പറയുന്നതിനെയാണ് പാസ്റ്റ് എബിലിറ്റി. എനിക്ക് കഴിഞ്ഞു, ഐ കുഡ്. എനിക്ക് പോകാൻ കഴിഞ്ഞു, ഐ കുഡ് ഗോ. ഗോയുടെ പാസ്റ്റ് ഫോം എന്താ? വെന്റ്. അപ്പോ നമ്മൾ എല്ലാവരും ചിന്തിക്കും, ഐ കുഡ് വെന്റ്, അതല്ലേ ശരിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, കാരണം ഓൾറെഡി കുഡ് വന്നു കഴിഞ്ഞു, പിന്നെ വീണ്ടും ഒരു പാസ്റ്റ് ഫോം അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാറില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റി, പോസിബിലിറ്റി പറഞ്ഞാൽ എന്താ? സാധ്യതയാണ്, എല്ലാം ഒരു സാധ്യതയാണ്. എങ്ങനെയാ പറയാ? ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നിൽക്കുകയായിരുന്നു, അപ്പൊ അതാ ഒരാളത് കൂടെ പാസ്സായി പോയി. അപ്പൊ ഫ്രണ്ട് എന്നോട് ചോദിക്കുകയാണ്, അതാരാ, ആരാ പോയെ? അപ്പൊ ഞാൻ പറയാ, അത് രവി ആയിരിക്കും, രവി ഉണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെയോ, അപ്പൊ ചിലപ്പോ പോയത് രവി ആയിരിക്കും. ഇത് എങ്ങനെയാ പറയാ? ഇറ്റ് കുഡ് ബി രവി. ഇറ്റ് കുഡ് ബി രവി, കാരണം അതൊരു സാധ്യതയാണ്. അത്രയും നേരം രവി അവിടെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയൊന്നും അറിയില്ല, പോയിരിക്കുന്നു. അപ്പൊ പറയാണ്, ആ പോയത് രവി ആയിരിക്കും എന്ന്. ഇതിനെയാണ് പോസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളൈറ്റ് റിക്വസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് പോളൈറ്റ് റിക്വസ്റ്റുകൾ പറയാറുണ്ട് അല്ലേ, ക്യാൻ ഐ, ക്യാൻ യു പ്ലീസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഒന്നുകൂടെ സ്വീറ്റ് ആയിട്ട് പറയുന്ന രീതിയാണ് എന്നെ ദയവ് ചെയ്ത് സഹായിക്കാമോ. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഇതിൽ എന്നെ ദയവ് ചെയ്ത് സഹായിക്കാമോ, കുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ നമ്മൾ എന്തായാലും ഭയങ്കരമായിട്ട് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. നെക്സ്റ്റ് വൺ വുഡ് ആണ്, വില്ലിന്റെ പാസ്റ്റ് ഫോം. താല്പര്യം, ഐ വുഡ് ലൈക്ക് ടു, എനിക്ക് താല്പര്യമുണ്ട്. He would like to, അവന് താല്പര്യമുണ്ട്, താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് ഉപയോഗിക്കുക. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി സിറ്റുവേഷൻ ആണ്, അതായത് റിയൽ അല്ലാത്ത ഒരു കാര്യം. ഇമാജിൻ, നമ്മൾ എവിടേക്കെങ്കിലും ടൂറ് പോവാണെന്നൊക്കെ ആഗ്രഹിക്കുക, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഗോ ഫോർ എ ടൂർ, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടൂറ് പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിലല്ലേ ടൂറ് പോകാൻ പറ്റുള്ളൂ, അതിനെയാണ് ഇമാജിനറി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പോളൈറ്റ് റിക്വസ്റ്റ് ആണ്, വുഡ് യു പ്ലീസ് മൂവ്, ദയവ് ചെയ്ത് നീങ്ങുമോ. അങ്ങനെ നമ്മൾ കുഡിൽ പഠിച്ചു, അതേപോലെ തന്നെയാണ് വുഡിലും, ദയവ് ചെയ്ത് നീങ്ങുമോ, വുഡ് യു പ്ലീസ് മൂവ്. ലാസ്റ്റ് വൺ ഷുഡ്, ഷോളിന്റെ പാസ്റ്റ് ഫോം ആണ് ഷുഡ്. Must do, നിർബന്ധമായും ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഷുഡ് ഉപയോഗിച്ച് നമ്മൾ പറയാറ്. ഷുഡ് ഗോ, എനിക്ക് എന്തായാലും പോകണം, ഞാൻ എന്തായാലും പോകും, അതിനാണ് ഷുഡ് ഗോ എന്ന് പറയുന്നത്, പോകണം. ഷുഡ് കം, വരണം, എന്തായാലും വരണം, അവിടേക്ക് എന്തായാലും വരണം എനിക്ക് എന്ന് പറയില്ലേ, അതാണ് ഷുഡ് കം. ഷുഡ് ബൈ, വാങ്ങണം, അത് എന്തായാലും, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കണ്ടു എന്ന് വിചാരിക്കുക, അത് എന്തായാലും എനിക്ക് വാങ്ങണം, അതിനെയാണ് ഷുഡ് ബൈ. നീ നല്ലവണ്ണം ഉറങ്ങണം, എങ്ങനെ പറയാ? യു ഷുഡ് സ്ലീപ് വെൽ, നീ നല്ലവണ്ണം, അതിനെയാണ് ഷുഡ് സ്ലീപ് വെൽ, നല്ലവണ്ണം ഉറങ്ങണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നോക്കിയേ, പോകണം, വരണം, വാങ്ങണം, ഉറങ്ങണം, നം നം നം, എന്താ അത്, എന്തായാലും വേണം, അതിനാണ് ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, കുഡ് ഷുഡ് വുഡ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.